സംസ്ഥാനത്തെ ജയിലുകളും ഇപ്പോൾ കോവിഡ് ഭീഷണിയിലാണ്. നമുക്കറിയാം അടച്ചുറപ്പുള്ള അല്ലെങ്കിൽ വളരെ സുരക്ഷിതത്വമുള്ള നമ്മുടെ സംസ്ഥാനത്തെ ജയിലുകളിൽ പോലും ജയിലറകളിലേക്ക് പോലും കോവിഡ് കടന്നു വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഇത് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം ഇപ്പോൾ അത്യധികം കുറ്റകരമായിട്ടുള്ള കേസുകളിൽ പെടുന്ന ആളുകളെ അല്ലാതെ സ്വാഭാവികമായും അത്രയധികം വ്യാപ്തിയില്ലാത്ത കുറ്റത്തിൽ അകപ്പെടുന്നവരെയൊക്കെ തന്നെയും ഇപ്പോൾ ജയിലിലേക്ക് വിടുന്നില്ല ഈ കോവിഡ് കോവിഡ് കാരണം. അതുകൊണ്ട് തന്നെ മിക്ക കേസുകളിലെയും പ്രതികൾക്ക് ജാമ്യം നൽകി കോടതി തന്നെ വിടുകയാണ്. ആ ഒരു അവസരത്തിലാണ് അതി കൊടും കുറ്റവാളികളൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ തങ്ങുന്ന ജയിലുകളിൽ ഇത്തരത്തിൽ കോവിഡ് ബാധ ഉണ്ടാകുന്നത്. സംസ്ഥാനത്തെ 3 ജയിലുകളിലാണ് ഇപ്പോൾ കോവിഡ് ബാധിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ തന്നെ സംസ്ഥാനത്തെ ജയിലുകളിൽ ഉൾക്കൊള്ളാനാവുന്നതിലും അധികം പ്രതികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കോവിഡ് കാലത്ത് വളരെ സങ്കീർണമായി വലിയ തോതിൽ ഒരു സുരക്ഷാ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ജയിലുകളിലെ അവസ്ഥാവിശേഷം മാറിയതെന്ന് തന്നെ നമുക്ക് പറയാം. ശേഷിയുടെ പല മടങ്ങ് തടവുകാരാണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തെ ജയിലുകളിലുള്ളത്. കോവിഡ് ഭീഷണിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജയിലുകൾ ജയിൽ പുള്ളികളെ അടുക്കി കിടത്തുന്നു എന്ന് ഒരു കാര്യം തന്നെയാണ്. ഒരു സെല്ലിൽ തന്നെ നിരവധി ആളുകളാണ് ഉള്ളത്. 10-ഉം 14-ഉം പേർ ഒക്കെ ഒരു സെല്ലുകളിൽ, വിവിധ സബ് ജയിലുകളിലൊക്കെ തന്നെയും ഒരു സെല്ലുകളിൽ 14 മുതൽ 15-20 വരെ പ്രതികൾ ഉള്ള സെല്ലുകളുണ്ട്. ആ സെല്ലുകളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ രോഗവ്യാപനത്തിനുള്ള വലിയ സാധ്യതകളുണ്ട്. കാരണം 15 പേർ താമസിക്കുന്ന ഒരു മുറിയിൽ സമൂഹ അകലം പാലിക്കുക എന്നത് യാതൊരു തരത്തിലും പോസിബിൾ അല്ല എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. മറ്റൊരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലിൽ പെട്ട 2 തടവുകാർക്ക് കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ചിരുന്നു. ഇതോടുകൂടി സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ജയിലുകളുടെ എണ്ണം 3 ഉയർന്നിരിക്കുന്നു. നേരത്തെ കണ്ണൂർ സബ് ജയിലിൽ റിമാൻഡ് പ്രതിക്ക് രോഗബാധ കണ്ടെത്തിയിരുന്നു. 3 സ്ഥാപനങ്ങളിലെയും, അതായത് ഈ കോവിഡ് ബാധിച്ച 3 ജയിലുകളിലെയും ജീവനക്കാരെയും വീട്ടിൽ നിരീക്ഷണത്തിൽ ആക്കിയിരിക്കുകയാണ് അധികൃതർ. കോവിഡ് ഭീഷണിക്കിടയിലും ജയിലുകളിൽ തടവുകാർ അനുഭവിക്കുന്നത് നരകയാതനയാണ് എന്നതാണ് നമുക്ക് പറയാൻ ഉള്ള ഒരു കാര്യം. പരോൾ നൽകിയും തടവിൽ ഇളവ് നൽകിയും തടവുകാരുടെ എണ്ണം കുറയ്ക്കണമെന്ന സുപ്രീം കോടതി വിധി കാറ്റിൽ പറത്തിയാണ് പല ജയിൽ മുറികളിലും തടവുകാരെ അടുക്കി കിടത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രാധാന്യം ഉള്ള ഒരു വസ്തുതയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ചിരുന്നു, ഇപ്പോൾ മിക്ക സെല്ലുകളിലും ജയിൽ പുള്ളികളെ അടുക്കി കിടത്തിയിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലാണ്. അതായത് കേരളത്തിലെ എല്ലാ ജയിലുകളിലും ശേഷിയുടെ പല മടങ്ങ് തടവുകാർ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൈവിട്ടു പോയാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വലിയ ആശങ്കയിലാണ് സംസ്ഥാനത്തെ ജയിൽ വകുപ്പ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇവിടങ്ങളിൽ സാമൂഹ്യ അകലം പാലിക്കപ്പെടുന്നില്ല. ഇക്കാര്യത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് ലഭിച്ച പരാതികളിൽ സർക്കാരിനോട് കമ്മീഷൻ മറുപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ പറയാം, പൂജപ്പുര സെൻട്രൽ ജയിലിൽ 750 പേരെ പാർപ്പിക്കാനുള്ള സൗകര്യമാണുള്ളത്. എന്നാൽ ഇവിടെ 1250-ലധികം പേർ ഇപ്പോൾ തന്നെയുണ്ട്. സുപ്രീം കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ 150 തടവുകാർക്ക് ഈ കോവിഡ് കാലത്ത് പരോൾ നൽകിയെങ്കിലും ഈ മാസം 4 മടങ്ങിയെത്തണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതും, ആ പരോളിൽ പോയ തടവുകാരോടുകൂടി ജൂൺ 4 ജയിലിലേക്ക്, പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മടങ്ങിയെത്തണമെന്ന് ആവശ്യപ്പെട്ടതും സ്ഥിതി സങ്കീർണമാക്കുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 738 പേരും വിയ്യൂരിൽ 504 പേരുമാണുള്ളത്. ഇത് ഇവിടങ്ങളിലെ ശേഷിയേക്കാൾ വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കോവിഡ് ഭീതി എന്നൊഴിയുമെന്ന് ഇപ്പോൾ വ്യക്തമല്ല എന്ന സാഹചര്യത്തിൽ തടവുകാരിൽ പകുതി കാലാവധി കഴിഞ്ഞവരെ ശിക്ഷയുടെ ഭാഗമായി സാമൂഹ്യ സേവനത്തിനും കോവിഡ് രോഗികളെ സഹായിക്കുന്നതിനുമായി വിനിയോഗിക്കണമെന്ന് പല സാമൂഹ്യ പ്രവർത്തകരും സംഘടനകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് എന്ന കാര്യമാണ് ഇപ്പോൾ സംശയത്തിനിടയാക്കിയിരിക്കുന്നത്. ഒരു തവണ മാത്രം കുറ്റം ചെയ്തവർക്കും പലതവണ പരോളിൽ ഇറങ്ങിയിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തവർക്കും പ്രത്യേക പരിഗണന നൽകണമെന്നും വിവിധ മനുഷ്യാവകാശ സംഘടനകളും ആവശ്യപ്പെടുന്നുണ്ട്. വാടക കൊലയാളികൾ, കൊലപാതകം തൊഴിലാക്കിയവർ, ജാതി, മത, രാജ്യസുരക്ഷ എന്നിവ സംബന്ധിച്ച കൊലയാളികൾ, ജയിൽ ഉദ്യോഗസ്ഥരെയും സന്ദർശകരെയും കൊല ചെയ്തവർ, സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗിക അതിക്രമത്തിലൂടെ കൊലപ്പെടുത്തിയവർ, സാമ്പത്തിക നേട്ടത്തിന് കുട്ടികളെയും സ്ത്രീകളെയും കൊല ചെയ്തവർ എന്നിവർ ഒഴികെയുള്ളവർക്ക് തടവുകാലത്ത് മറ്റൊരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ ഇളവ് നൽകാവുന്നതാണ് എന്ന തരത്തിലേക്കാണ് ചില ശുപാർശകൾ ജയിൽ വകുപ്പിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. പ്രിസൺ റൂൾ 545 അനുസരിച്ചുള്ള ആനുകൂല്യങ്ങളടക്കം 3-ൽ 2 ശിക്ഷ കാലാവധി പൂർത്തിയാക്കിയവർക്കും 14 വർഷം യഥാർത്ഥ ശിക്ഷ പൂർത്തിയാക്കിയ ജീവപര്യന്തം തടവുകാർക്കും, ആദ്യമായി കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരെയും ജയിലിനുള്ളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പ്രാവീണ്യം കാട്ടിയവരെയും
പ്രൊമോഷൻ റിപ്പോർട്ട് പരിഗണിച്ച് അകാല വിടുതൽ നൽകാവുന്നതാണ് എന്ന ഒരു കാര്യം കൂടിയാണ് ഒരു ശുപാർശ കൂടിയാണ് ജയിൽ വകുപ്പിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നത് ജയിലുകളിൽ കോവിഡ് വൻ ദുരന്തം വിതയ്ക്കുന്നതിനു മുമ്പ് തന്നെ അധികാരികൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടണം എന്ന് തന്നെയാണ് വിവിധ മനുഷ്യാവകാശ പ്രവർത്തകരും സംഘടനകളും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് വലിയൊരു സാമൂഹിക പ്രശ്നമാണ് നമ്മൾ സ്വാഭാവികമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മാധ്യമങ്ങളും ഈ ഒരു കാര്യത്തിൽ ജയിൽ പുള്ളികളാണ് അവർ എന്നെന്നേക്കുമായി വലിയ രീതിയിൽ കുറ്റം ചെയ്തവർ എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്ത് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല നമ്മൾ മനസ്സിലാക്കണം അവരും മനുഷ്യരാണ് സ്വാഭാവികമായും അബദ്ധത്തിലൊക്കെ തന്നെയും ചില കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരുമൊക്കെ അതേപോലെ തന്നെ മാനസാന്തരപ്പെട്ട നിരവധി തടവുകാർ നമ്മുടെ ജയിലുകളിലൊക്കെ ഉണ്ട് അവരെയൊക്കെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ സേവനം ഒപ്പം തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായൊക്കെ തന്നെ റിലീസ് ചെയ്യാവുന്നതാണ് അത്രയധികം കൊടും കുറ്റവാളികൾ നമ്മൾ പറയുന്ന ഒന്നുകൂടെ കാറ്റഗറൈസ് ചെയ്ത് പറയുകയാണ് വാടക കൊലയാളികൾ കൊലപാതകം തൊഴിലാക്കിയവർ ജാതി മത രാജ്യസുരക്ഷ എന്നിവ സംബന്ധിച്ച കൊലയാളികൾ ജയിൽ ഉദ്യോഗസ്ഥരെയും സന്ദർശകരെയും കൊല ചെയ്തവർ സ്ത്രീകളെയും കുട്ടികളെയും ലൈംഗിക അതിക്രമത്തിലൂടെ കൊലപ്പെടുത്തിയവർ സാമ്പത്തിക നേട്ടത്തിന് കുട്ടികളെയും സ്ത്രീകളെയും കൊല ചെയ്തവർ എന്നിവർ ഒഴികെയുള്ള മറ്റെല്ലാ തരത്തിലുള്ള കുറ്റവാളികളെയും അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആളുകളെയും അവരുടെ ഇപ്പോഴത്തെ ഒരു ട്രാക്ക് റെക്കോർഡ് അനുസരിച്ച് അവരെ സർവേയിൽ ചെയ്ത് കൃത്യമായ രീതിയിൽ അവർക്ക് വിവിധ തരത്തിലുള്ള കൗൺസിലിങ്ങുകളൊക്കെ നൽകി പുതിയൊരു മനുഷ്യന്മാരാക്കി അവരെ ജയിലിൽ നിന്ന് ഇറക്കി വിടണം അവരെ റിലീസ് ചെയ്യണം എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ഇതിനുള്ള ഏക ഒരു പരിഹാര മാർഗം അത് കൃത്യമായ രീതിയിൽ പാലിക്കപ്പെട്ടില്ലെങ്കിൽ അത് നടപ്പിലാക്കിയില്ലെങ്കിൽ സംസ്ഥാനത്തെ ജയിലറകളിൽ കോവിഡ് വ്യാപനം സങ്കീർണമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ റിപ്പോർട്ടുകൾ ഈ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്.